ഒരു പറ്റം വിദ്യാർത്ഥിനിയുടെ വേദനയും ചേതനയുമാണ് നമ്മൾ ഇവിടുന്ന് പങ്കിടാൻ പോകുന്നത്. നമ്മൾ നൂറുലിസ്ലാമിലെ വിദ്യാർത്ഥിനികളാണ്. നൂറുലിസ്ലാം എന്ന് പറയുമ്പം നൂറുലിസ്ലാം യൂണിവേഴ്സിറ്റി തക്കല, നമ്മളെ പറ്റിക്കപ്പെട്ടിക്കുകയാണ്. നമ്മൾ നിംസിലെ വിദ്യാർത്ഥിനികളെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നേക്കാണ്. ബി എസ് സി സയൻസ് ആൻഡ് അലയൻസ് കോഴ്സ് എന്നും പറഞ്ഞ്, പാരാമെഡിക്കൽ കോഴ്സ് എന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് മൂന്നാമത്തെ വർഷമായപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് വെറും ടെക്നിക്കൽ കോഴ്സാണെന്ന്. ടെക്നിക്കൽ കോഴ്സ് എന്ന് വെച്ചാൽ പേഷ്യൻസിനെ തൊടാൻ പറ്റത്തില്ല, പിന്നെ എന്ത് കാര്യം? നമ്മളിവിടെ പറ്റിക്കപ്പെട്ടേക്കാണ്. ഫീസ് ഡൊണേഷൻ എന്ന് പറഞ്ഞ് ഒരിതുമില്ല, ചക്കച്ചുള്ള എണ്ണി മേടിക്കുന്നതൊക്കെയാണ് ഇവിടെ പൈസ മേടിച്ചേക്കുന്നത്. ബാക്കിയുള്ളവനെ പറ്റിക്കപ്പെട്ടേക്കാണ്. നോക്കൂ എന്തുമാത്രം വിദ്യാർത്ഥികളാണ്, ഇത് വെറും കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ, ഇനിയും ഉണ്ട്, എത്രയോ പേരുണ്ട്, പറ്റിക്കപ്പെട്ടേക്കാണ്. ലക്ഷക്കണക്കിന് പൈസയാണ് മേടിച്ചു വെച്ചേക്കുന്നത്. നമ്മളെ ഒരു പ്രൂഫും ഇല്ലാതെയാണ് നമ്മൾ ഡൊണേഷൻ മേടിച്ചു വെച്ചേക്കുന്നത്. എൻ ആർ ഐ എന്നും പറഞ്ഞ് അതാണ് ഇതാണെന്നും പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ ലൈവ് എടുത്തേക്കുന്നതെന്ന് വെച്ചേക്കുന്നത് നമ്മളെ പറ്റിക്കപ്പെട്ടേക്കാണ്, നമ്മളെ രക്ഷിക്കണം. നമ്മൾ ഇതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾ എല്ലാവരും ഇത് എത്തിക്കണം. നൂറുലിസ്ലാം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന് ഫേമസ് ആയിട്ടുള്ള കോളേജാണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഹെൽത്ത് അലയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങിയേക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജോ ഒരു ഹോസ്പിറ്റലോ ഒന്നും ഇല്ലാതെയാണ് ഇവിടെ പാരാമെഡിക്കൽ എന്ന് പറഞ്ഞ കോഴ്സ് തുടങ്ങിയേക്കുന്നത്. ഇപ്പം രണ്ട് കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്, തേർഡ് ഇയർ. നമ്മളാണ് ഫസ്റ്റ് ബാച്ച്, 2017-18 ബാച്ചാണിത്. പരസ്യം കൊടുത്തേക്കുന്നത് ഒരു ഡിപ്ലോമ കോഴ്സ് ആയിരുന്നെങ്കിൽ ഇത്രയും പൈസ മുടക്കി നമുക്ക് ഇവിടെ പഠിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. നാട്ടിലുണ്ടല്ലോ, എന്തിനു ചുമ്മാ തമിഴ്നാട്ടിൽ വന്നത്? കേരളത്തിലാണെന്ന് പറഞ്ഞ് എന്തുമാത്രം കിലോമീറ്റർ ഡിസ്റ്റൻസ് കടന്നാണ് നമ്മൾ ഈ തക്കലെ വന്നിരിക്കുന്നത്. പത്രത്തിൽ കൊടുത്തിരിക്കുന്ന പരസ്യമാണിത്, അലൈഡ് ഹെൽത്ത് സയൻസ് എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കോഴ്സ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ബയോമെഡിക്കലിന്റെ അണ്ടറിലാന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ആകെ പെട്ടിരിക്കുകയാണ്. രണ്ട് വർഷം എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചു കിട്ടുമോ? രണ്ട് വർഷം ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് ആരും ഇവിടെ നിൽക്കുന്ന ആരും അംബാനിയുടെ മക്കളൊന്നും അല്ല, എല്ലാരും പാവപ്പെട്ടവരല്ല. വീട് വണ്ടി ഇതൊന്നും ഇല്ലാതെ ലോൺ വെച്ചിട്ടാണ് ഇവിടെ നിന്ന് പഠിക്കാൻ വന്നേക്കുന്നത്. പേടിക്കുന്നതോ? ദിവസം കൊല്ലാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത്. ലാബില്ല, ഒരു തേങ്ങയില്ല, ലാബില്ല, ഒന്നുമില്ല. എന്നിട്ട് പൈസ മേടിക്കുന്നു. 12,000 രൂപ എണ്ണി മേടിച്ചിട്ട് ഒരു ബാഗും ഒരു തുക്കുള ഷൂ തന്നു.